ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുവൈറ്റ് സിറ്റി മാലിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുറകിൽ പള്ളിയൊക്കെ കാണാം. അതായത് ക്രിസ്മസ് ആണ് കേട്ടോ, ക്രിസ്മസിന് പള്ളിയിൽ പോകുന്ന കാഴ്ചകളൊക്കെയാണ്. ഈ പ്രാവശ്യം വലിയ ആഘോഷങ്ങളോ എന്നാ പറയുന്നത് വലിയ ആർഭാടങ്ങളോ ഒന്നുമില്ലാത്തൊരു കുഞ്ഞൊരു ക്രിസ്മസ് ആയിരിക്കും കുവൈറ്റിൽ. അതായത് ദുഃഖാചരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആഘോഷവും പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ക്രിസ്മസിൻ്റെ കാഴ്ചകളും കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുകയാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതാണ്ട് കുവൈറ്റിലെ ഈ ക്രിസ്മസ് കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലെന്നി, വെൽക്കം ടു എൽ ടി ട്രീ. അപ്പോൾ നമുക്ക് അങ്ങ് ദൂരെ നമുക്ക് പള്ളി കാണാം കേട്ടോ. നമ്മളവിടെ പാർക്കിംഗ് ഒന്ന് കിട്ടാൻ വലിയ പാടാണ്. നമ്മൾ കാറ് നമ്മളിവിടെ പാർക്ക് ചെയ്ത് നടക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് അതിനുവേണ്ടി പോകും. നമ്മൾ വേണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പള്ളി അറിയത്തില്ലാത്തവർക്ക് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറയണം കേട്ടോ പള്ളിയുടെ. അപ്പോൾ അതേണ്ട നമ്മുടെ കുവൈറ്റ് സിറ്റി മാലിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അവിടെ നമ്മൾ അതേണ്ട ആ മസൂഖിൻ്റെ ഒക്കെ ബസ് ഇറങ്ങിയിട്ടൊക്കെ ആണെങ്കിൽ ബസ്സിന് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ സി സൈഡിലേക്ക് നടക്കുമ്പോൾ തന്നെ നമുക്ക് പള്ളിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അതേണ്ട അതിന് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേണ്ട നമ്മൾ ഇന്ന് പോവാണ്. ഇന്ന് 24-ാം തീയതിയാണ് കേട്ടോ, അതുകൊണ്ട് വലിയ തിരക്കില്ല. നാളെയാണ് ഇതിൻ്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു തിരക്കും വൈബും ഒക്കെ വരുന്നത്. അപ്പം 25-ാം തീയതി ഒരുപാട്, അതായത് ഇന്നൊരു 3 മണി തൊട്ട് കുർബാനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഒരു വൈകുന്നേരം ഒരു 7 മണി വരെയൊക്കെ കുർബാനയാണ് കേട്ടോ. കണ്ടിന്യൂസ് കുർബാനയാണ് പല ഭാഷയിൽ, അതായത് മലയാളം, തമിഴ്, കന്നഡ, കൊങ്കിണി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അറബിക്ക്, അങ്ങനെ പല ലാംഗ്വേജിലുള്ള കുർബാനകളും എല്ലാവരും തന്നെ ഈ ഒറ്റപ്പള്ളിയിലാണ് ഇവിടെ വരുന്നത്. പറഞ്ഞ പോലെ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്ന, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ ഇവിടെ നിൽക്കാൻ വരുന്നത് പോലീസ് വന്നിട്ട് ഭയങ്കര ആൾക്കാരെ നിർത്തി വരിവരിയായിട്ട് കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം വലിയ ആഘോഷങ്ങളൊന്നുമില്ല, കുർബാന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുർബാന 5:30 5 മണിയാതേ ഉള്ളൂ. ആൾക്കാരെ അകത്ത് കയറി പുൽക്കൂടൊക്കെ കണ്ടിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് കുർബാന കണ്ടിട്ട് നാട്ടിൽ കാണുന്ന പോലെ ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത മനോഹരമായൊരു ചർച്ചാണ് ഈ സീ സൈഡിൽ ഈ സിറ്റി ചർച്ച് കേട്ടോ. അതിൻ്റെ ഒരു വൈബും അതിൻ്റെ ഒരു ലുക്കും ഒക്കെ പ്രത്യേക ഒരു ഭംഗിയാണ്. ശരിക്കും ഇവിടുത്തെ ഒരു എന്നാ ഒരു ബ്രൗൺ കളർ, അതായത് നമ്മുടെ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിൻ്റെയും കളർ പോലെ തന്നെ പുറത്ത് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ മനോഹരമായൊരു ചർച്ചാണ് കേട്ടോ സിറ്റി ചർച്ച്. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടേ നമ്മുടെ പുൽക്കൂടെല്ലാം പോയി കണ്ടിട്ട് വന്നിട്ട് നമുക്ക് നേരെ പള്ളിയുടെ അകത്തോട്ട് കയറും കേട്ടോ. നമ്മുടെ പള്ളിയിൽ ഒരുപാട് പേര് വരുമ്പോഴേക്കും ഇവിടെ കസേര അറേഞ്ച് ചെയ്യുന്നതാണ് പുറത്ത്. ഇവിടെ ഒരു വലിയ സ്ക്രീനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വരുന്നവർക്ക് പുറത്ത്, അതായത് ഒരുപാട് ആൾക്കാർ കൂടുതലാകുമ്പോൾ പള്ളിക്കകത്ത് ഇടയില്ലാതെ വരുമ്പോഴേക്കുള്ള ആ സജ്ജീകരണമാണ് കേട്ടോ ഇവിടെ. ആ പുൽക്കൂടിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ചെന്നപ്പോഴേക്കത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും, പക്ഷേ അത് ഓപ്പൺ ആക്കുവാനാണ് കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. നമുക്ക് അവിടേക്ക് അവർ പറഞ്ഞിട്ടുണ്ട് കുർബാന കഴിയുമ്പോഴേക്ക് ഓപ്പൺ ആകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കുർബാന കഴിഞ്ഞ് വന്നിട്ട് ഒന്നുകൂടെ വന്നിട്ട് പുൽക്കൂടിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടെ കാണാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പുൽക്കൂട് കേട്ടോ, മനോഹരമായൊരു പുൽക്കൂട്. പുൽക്കൂടും കാര്യങ്ങളെല്ലാം കണ്ടു, മനോഹരമായിട്ടൊരു കുഞ്ഞു പുൽക്കൂട് കേട്ടോ. അപ്പോൾ നേരെ 5:45 പള്ളിയിലകത്തോട്ട് കയറാൻ പോവാണ്. കുർബാനൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഹാപ്പി ക്രിസ്മസ്, ഹലോ, ഹാപ്പി ക്രിസ്മസ്.
ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ചേട്ടാ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഉറക്കാം കേട്ടോ, പകുതി ഉറക്കാം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പേരെങ്ങനെയാ? അൻസൽ. അൻസൽ. നാട്ടില്? നാട്ടില് കോഴിക്കോട്. കോഴിക്കോട്. അപ്പോൾ നമ്മുടെ ഈ സുന്ദരമായ നമ്മുടെ പുൽക്കൂട് നിർമ്മിച്ച ആൾക്കാരാണ് കേട്ടോ ഇവരെല്ലാവരും കൂടെ. ഇവരെ എല്ലാവരും ഒരു മാസത്തെ കഷ്ടപ്പാടാണ് ആ പുറകെ കാണുന്ന പുൽക്കൂട്. അപ്പം ജസ്റ്റ് നമുക്ക് ഇവരെ പരിചയപ്പെടാം. ചേച്ചി പേരെന്നാ? ചേച്ചി നെറിൻ. ജിനു. അനില്. ജെൻഡോ. ആ മോളെ പേരെന്നാ? മെഡിക്കി. പേരെന്നാ? ഓ നിനക്ക് എന്നാ പേടി? രഞ്ജിനി. പീറ്റർ. പീറ്റർ. ചേട്ടാ ഇപ്പൊ പറഞ്ഞാന്ന് നമ്മുടെ കുവൈറ്റിലെ ജീസസ് യൂത്ത് ആണല്ലേ ഇത്? ജീസസ് യൂത്ത് ആണ് ഇങ്ങോട്ട് വരുന്നത്. മെയിനായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുമായിട്ടുള്ള ഒരു വലിയൊരു പ്രയത്നം തന്നെയാണിത്. നമ്മള് വർക്ക് തുടങ്ങിയിട്ട് ഒരു മാസം, പക്ഷെ നമ്മളിതിന്റെ പ്ലാനിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് രണ്ടര മാസമായി. മനോഹരമായിട്ടൊരു പുൽക്കൂട് കേട്ടോ, ഒന്നും പറയാനില്ല. ചേട്ടാ പേരെങ്ങനെയാ? എന്റെ പേര് മെറ്റ്വിൻ. മെറ്റ്വിൻ. നാട്ടില്? ഇരിഞ്ഞാലക്കുട. കൽപ്പറമ്പ്. അടിപൊളി. ചേട്ടാ ജിബീഷ്. ജിബീഷ്. ഞാൻ നിയോൺ. നിയോൺ. ടോണി. ടോണി. എല്ലാരോട് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ക്രിസ്മസ്. നമ്മുടെ പുൽക്കൂട് നിർമ്മിച്ച ഒരാളെ കൂടെ കിട്ടിയിട്ട്. ചേച്ചി പേര് പറഞ്ഞേ? മിനി. 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 മോളെ പേര്? ജെസ്സ. ഒരാളൂടെ കിടപ്പ് കേട്ടോ, അടുത്തൊന്നും വന്നു അല്ലേ. ഹലോ. ഹായ്. ഹായ്. ക്രിസ്മസ് ആണല്ലേ. ഞാനിപ്പോ ഒത്തിരി പേര് വന്ന് പരിചയപ്പെട്ടു, എല്ലാരും വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഹാപ്പി ക്രിസ്മസ്. പേരെന്നാണ്? നാട്ടില്? കോട്ടയം. നാട്ടിൽ കോട്ടയം. കോട്ടയംകാരാണല്ലോ. പിന്നെ നമ്മളും കോട്ടയംകാരാണ്. അടിപൊളി. അടിപൊളി. കണ്ടല്ലോ, ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു കേട്ടോ. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഈ വീഡിയോ വരാത്തവര് ഒരുപാട് പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല സന്തോഷമായിരുന്നു, നല്ലൊരു ക്രിസ്മസ്. എല്ലാ വർഷവും കേക്ക് കിട്ടുന്നായിരുന്നു, ഈ പ്രാവശ്യം കേക്ക് കിട്ടിയില്ല. അതിൻ്റെ അകത്ത് ഒരു വിഷമം ഉണ്ട് കേട്ടോ. ഹായ്. മെറി ക്രിസ്മസ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഹാപ്പി ക്രിസ്മസ്. എവിടെയായിരുന്നു അന്ന്? നീ പള്ളി പോയിട്ട് വാ. അതാണ് നമ്മള് ഷോപ്പിങ്ങിന് അങ്ങോട്ടൊന്നും പോകുന്നില്ല, അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഒരുപാട് കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ വീഡിയോക്ക് അകത്ത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ശരിക്കും നാളെയാണ് ഇതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. 25-ാം തീയതി 24-ാം തീയതി രാത്രിയാണ്. പറയാൻ മറന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ കേട്ടോ. മെരി ക്രിസ്മസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയ വീഡിയോസിലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. ഒരുപാട് പേരെ കാണാൻ പറ്റി, ഒരുപാട് സന്തോഷവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത്തരം വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.